ഞാനിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഞാനിപ്പോ ക്ലബ് ഹൗസിലെ ഭയങ്കര വലിയൊരു ആക്ടിവിസ്റ്റ് ആണ്. അതിപ്പോ ഇടയ്ക്ക് ഞാനും ഉള്ളതാണ്, രാവിലെ എല്ലാ ദിവസവും ഉണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളും കാണും. എന്ത് ഈ കക്കൂസിലെ ആക്ടിവിറ്റീസ്? കക്കൂസല്ല, ക്ലബ് ഹൗസ്. ഇനി ഫേസ്ബുക്കും വാട്സപ്പൊക്കെ അങ്ങ് മാറി നിൽക്കും. നീ ഇതിനകത്ത് ഓരോരോ ഗ്രൂപ്പ്സ് ഉണ്ടോ, ഡീറ്റ് നോക്കി പ്രപ്പോസ് ചെയ്യുക, പാട്ട് കേട്ട് പ്രപ്പോസ് ചെയ്യുക. എന്തൊക്കെ മനോഹരമായ ആചാരങ്ങൾ! എനിക്ക് പിന്നെ പാട്ടുപാടാൻ അറിയുകയും ചെയ്യാം, ദൈവം ആവശ്യത്തിന് സൗന്ദര്യം തന്നു, എന്ത് ചെയ്യാം. ഓഹോ, അപ്പൊ വെറുതെ അല്ല ചിഞ്ചുവിനും മഞ്ജുവിനും ഒന്നും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലാതെ എല്ലാരും ക്ലബ് ഹൗസില്ല. ഈ പോസ്റ്റിൽ ഓർമ്മ ഡേയ്, ആ വാഴയോട്ട് നിന്ന് മാറി നിൽക്കും, അല്ലെ ആള് മാറിപ്പോ. ഇങ്ങനെ നിൽക്കൂ, ആ തിരിഞ്ഞു വരൂ, അന്നല്ലേ ഒരു പോസ് കൊടുക്കൂ. ആ വെരി ഗുഡ്. പാട്ട് പഠിച്ചു, ഫോട്ടോയും എടുത്തു, ഇനി വേണ്ടത് ലേശം സൗന്ദര്യം മാത്രം. അത് പിന്നെ നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടല്ലോ. ഇതെന്തൊന്നൊക്കെ ഗ്രൂപ്പുകള്, ലഡുവിൽ എന്തിനും മുന്തിരി, പേർലി മാനയുടെ കൂട്ടച്ചിരി, ചാണകമുള്ളപ്പോൾ ഇഡ്ഡലിയിൽ എന്തിനു ചട്നി. ഓ ദുരന്തം, നമുക്ക് വേണ്ട സാധനം എവിടെ? അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കയറി, കുറെ ഗേൾസ് ഒക്കെ ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഹലോ ഹലോ. ഇതൊന്നുകൂടെ ആരും മൈൻഡ് ചെയ്യാത്ത. അടുത്തായിട്ട് ആരാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്? അനശ്വരി ചോദിക്കൂ. അനശ്വരിയോ മുതലാളി?